ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വനാമി ചെമ്മീനെല്ലാം ചത്തുപോയി. കാര്യം എന്ന് വെച്ചാൽ ഒരാഴ്ചയായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ എറണാകുളത്ത് പോയിരുന്നത്. പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഏകദേശം എല്ലാ ചെമ്മീനും ചത്തുപോയി. എൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ മൂന്ന് പോണ്ടിലേക്കാണ്, ഈ മൂന്ന് ടാങ്കിലേക്കാണ് നമ്മൾ ചെമ്മീനിനെ മാറ്റിയിട്ടിരുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്ന് നമ്മളൊരു 180 എണ്ണമാണ് ഒരു ടാങ്കിലേക്ക് മാറ്റിയിട്ടത്. ഏകദേശം വളർന്ന് ഒരു അത്യാവശ്യം വളർന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെമ്മീനൊക്കെ. അതുകൊണ്ട് ചെമ്മീനൊക്കെ ഏകദേശം തണ്ട ഇത്രയും വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയും വളർന്ന ചെമ്മീനെയാണ് നമ്മൾ ഈ ടാങ്കിലേക്ക് മാറ്റിയത്. 180 എണ്ണം വെച്ച് ഒരു ടാങ്കിലേക്ക് നമ്മൾ മാറ്റി. പക്ഷേ അത് ഈ വെള്ളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ pHഉം സലിനിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് എല്ലാ മീനുകളും ചത്തുപോയി. അപ്പോൾ നമുക്ക് അത് ഒരു വലിയൊരു വിഷയമാണ്. അപ്പം കടൽ വെള്ളം തന്നെ, അല്ലെങ്കിൽ അത് വളർത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ തന്നെ ഇനി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ പെട്ടെന്ന് വാട്ടർ എക്സ്ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് മാറ്റിയിടുകയോ ചെയ്താൽ പെട്ടെന്ന് മോർട്ടാലിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. 450 ചെമ്മീൻ്റെ ബാക്കി ചെമ്മീൻ ഈ അക്വേറിയത്തിലാണ് കടന്ന്. അപ്പോൾ അത് ഇതിനകത്ത് കണ്ട ഇപ്പോഴും ചത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു വലിയ ചെമ്മീനായതാണ്. ഇതിനകത്ത് കൊണ്ട് ഇവിടെ ഒരു ചെമ്മീൻ ഇപ്പോൾ ഉണ്ട്. ഇനി കുറച്ച് ഈ അക്വേറിയത്തിൽ കിടന്ന ചെമ്മീനും ചത്തുപോയി. കാരണം ഒരാഴ്ചത്തോളം ഞാനില്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് അമോണിയ കൂടിയിട്ട് ചെമ്മീൻ ചത്തുപോയാണ് ചെയ്തത്. അപ്പോൾ അത് ഇത്രയും കലങ്ങി കിടന്നുകൊണ്ട്, ഇതിനേക്കാളും കൂടുതൽ കലങ്ങിയാണ് കിടന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈ ചെമ്മീന് പോരെണ്ണം ഒരു ചെമ്മീൻ ഇപ്പോൾ ചത്താണെന്ന് തോന്നുന്നു. അതിനകത്തും അമോണിയ കൂടി ഇപ്പോൾ ഞാനിന്ന് വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ അമോണിയ ലെവലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയെങ്കിൽ എന്താണ് വിഷയമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിനകത്തും ചെമ്മീൻ ചത്ത് കിടന്നിട്ട് അവർക്ക് കാണാൻ പറ്റില്ല. ചെമ്മീൻ പൊങ്ങി വരുത്തില്ല ചത്ത് കഴിഞ്ഞാൽ. ഇത് ഏകദേശം കണ്ട് ഇതുപോലെ അഴുകി കഴിഞ്ഞതിന് ശേഷം ഇത് പൊങ്ങി വരുത്തുള്ളൂ. അപ്പം ഞാൻ പോയി ഏകദേശം 2-3 ദിവസത്തിന് ശേഷം ആയിരിക്കണം അവർ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് മീൻ ജീവനത്തോടെ ഉണ്ടോ അവർക്ക്, അവരുടെ മീൻ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല എങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും നോക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ചെമ്മീനുണ്ട്. ഒരു എനിക്കൊന്നൊരു 10 എണ്ണമൊക്കെ അവശേഷിക്കത്തോളം തോന്നുന്നു. ബാക്കി 10-280 എണ്ണം ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് ചെമ്മീൻ ചത്ത് പോയതായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി അവിടെ ഒരെണ്ണത് ഈ ഒരു സൈഡ് ഇരിപ്പുണ്ട്. അപ്പം ചെമ്മീൻ്റെ നമ്മളൊരു പരീക്ഷണാർത്ഥം ചെയ്തതാണെങ്കിലും അത് മോർട്ടാലിറ്റി സംഭവിച്ചത് ശ്രദ്ധക്കുറവുകൊണ്ടാണ്. ഞാനില്ലാത്തതിൻ്റെ ഒരു കാരണമാണ് അവിടെ ഒരെണ്ണം തണ്ട് ഇവിടെ ഇപ്പുണ്ട്. ശ്രദ്ധക്കുറവുകൊണ്ടാണ് നമ്മുടെ ചെമ്മീനെല്ലാം ചത്തുപോയത്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്ഡേഷനൊന്നും തരാൻ പറ്റത്തില്ല. കാര്യം ഇനി അതിനു വേണ്ടി ചെമ്മീൻ ഇല്ല, കുറച്ച് ചെമ്മീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം വരുന്നുണ്ടോ. അപ്പോൾ ഇനിനകത്ത് കൂടുതൽ ചെമ്മീൻ ഇല്ല, കുറച്ച് ചെമ്മീൻ മാത്രമേ ഉള്ളൂ. ഒരു 10 ചെമ്മീനകത്തൊക്കെ കാണാൻ വഴിയുള്ളൂ. ബാക്കിയുള്ള എല്ലാം അമോണിയ കൂടി ചത്തുപോയി. ഇനിയിപ്പം ബാക്കി ഇനി നമുക്ക് നോക്കാം. നമുക്കേ ഈ ചെമ്മീനെ കൊണ്ടുവന്ന് വേറെ ടാങ്കിലിടാം. നമുക്ക് ചെമ്മീനേ അക്വേറിയത്തിനകത്ത് കിടന്ന് വളർന്നു. അക്വേറിയത്തിനകത്ത് കിടന്നേ ചെമ്മീൻ വളർന്നു. അപ്പം നമുക്ക് ഇനി ഇവനെ നമുക്ക് കൊണ്ടുവന്ന് ടാങ്കിൽ കൊണ്ടുവന്നിടാം. അപ്പം 100 ചെമ്മീനുണ്ട് കേട്ടോ. കേട്ടോ, അതോ 100 ചെമ്മീനുണ്ട്. നമുക്ക് 300 ചെമ്മീനെ കൊണ്ടുവന്ന് ടാങ്കിലിടാം. അതൊരു 20 ദിവസത്തോളം ചെമ്മീന് യാതൊരു പ്രോബ്ലം ഇല്ലായിരുന്നു. കാര്യം അമോണിയ കൂടി ഈ അക്വേറിയത്തിനകത്ത് അമോണിയ കൂടി വന്നതുകൊണ്ടാണ് ഞാനിതൊരു വലിയ ടാങ്കിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് തന്നെ. പിന്നെ എനിക്ക് എറണാകുളത്ത് പോകേണ്ടതുകൊണ്ട് അപ്പോൾ ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ അമോണിയ കൂടി അതിനെ ഡെഡാകും എന്നുള്ളൊരു കാരണത്താലാണ് ഞാൻ ഇവരെ ഒരു 150 എണ്ണം വെച്ച് ഒരു 3 ചെറിയ ടാങ്കിലേക്ക് മാറ്റാമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ അത് മാറ്റിയിട്ടപ്പം വെള്ളത്തിൻ്റെ വിഷയം കൊണ്ട് തന്നെ അതെല്ലാം ചത്തുപോവുകയും ചെയ്തു. അക്വേറിയത്തിൽ അമോണിയ കൂടിയും അതും ചത്തുപോയി. അപ്പം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ചെമ്മീൻ ചെയ്യുമ്പോൾ ഡെയിലി മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അതിൻ്റെ അമോണിയ, നൈട്രേറ്റ്, pH ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യണം. അതിന് മിനറൽസ് ആഡ് ചെയ്യണം. ഇതൊക്കെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള ആൾക്കാർ ഒരു കാരണവശാലും വനാമി ചെമ്മീൻ കൃഷി ചെയ്യാൻ ഇറങ്ങരുതെന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള പാഠം. പിന്നെ രണ്ടെന്ന് പറയുന്നത്, ഇത് നമുക്കിത് ഇനി ഞാനിത് ചെയ്ത ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്നുള്ളത്.